നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ഗാർഡൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗാർഡനിലേക്ക് അങ്ങനെ ഇറങ്ങാറേയില്ല. പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ റീസണിനെ കൊണ്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പൂക്കളുണ്ടിട്ടുണ്ട്. അമ്മയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇന്ന് നമ്മൾ ഒരു പൂ എടുത്തിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പോവാം. ചായ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ടായിട്ടും കുടിക്കാം, കൂൾഡായിട്ടും കൊടുക്കാം. ഈ പൂവല്ല, ഈ പൂവിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള പൂവാണിത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയോ? എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്നുള്ളത്. ഈ ഹൈബിസ്കസ് ടീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിച്ച് ഇൻ ഇമ്മ്യൂണിറ്റി. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുമാത്രമല്ല നമുക്ക് കൊളസ്ട്രോൾ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാൻ പറ്റും, മെൻസ്ട്രേഷന് നല്ലതാണ്, ഇറഗുലർ സൈക്കിൾസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ലതാണിത് ഒന്ന് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാടുണ്ട്, തപ്പിക്കഴിഞ്ഞാൽ കുറേ ഗുണങ്ങൾ കിട്ടും. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ചെമ്പരത്തി വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഹോട്ട് ആൻഡ് കോൾഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ പറിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു. എനിക്കൊന്ന് നല്ല മഴയും പിന്നെ അത്യാവശ്യം വെയിലും ഒക്കെ വരുന്നതുകൊണ്ടാണ് നല്ലോണം ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്പരത്തി ഒന്ന് പറിക്കാനുള്ള ഒരു ചെറിയ ശ്രമത്തിലാണ്. വെയിറ്റ് ലോസിനൊക്കെ ഈ ഹൈബിസ്കസ് ടീ നല്ലതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ ടു മേക്ക്. നമ്മളെല്ലാവർക്കും ഡെയിലി ഒരു ഡ്രിങ്കായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിൽ ചെമ്പരത്തിയുള്ള ആളുകളാണെങ്കിൽ സുഖസുന്ദരമായിട്ട് ഈ ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആൻഡ് ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു ടേസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഹോട്ട് വാട്ടർ വിത്ത് ലൈം കുടിക്കുന്ന അതേ ഫീലാണ് ഉണ്ടാവുക. നാം ഈ പൂ കാണാൻ തന്നെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഹൈബിസ്കസ് ടീ ഉണ്ടാക്കാൻ പോയാലോ. അപ്പം ഞാനൊരു 2 cups ഓഫ് ഹൈബിസ്കസ് ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 5 to 6 പൂക്കളാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പെറ്റൽസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പെറ്റൽസ് ഒന്ന് നന്നായി ഇതേപോലെ സ്ട്രെയിനറിന് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ആൻഡ് ദെൻ നമ്മളിപ്പോൾ എത്രയാണോ എടുക്കുന്നത് അത്ര ഗ്ലാസ് വെള്ളം എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ 2 glasses എടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. വെള്ളം എന്തായാലും നല്ലോണം ബോയിലാവുന്നുണ്ട്. നല്ലോണം ബോയിലായി, ഇതാ ഇതുപോലെ നല്ലോണം ബോയിലായിന്ന് കാണുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. ആൻഡ് ദെൻ യു ഷുഡ് പുട്ട് യുവർ പെറ്റൽസ് ഇൻസൈഡ് ദ വാട്ടർ. ഓക്കെ, ഈ പെറ്റൽസ് ഇടുമ്പം തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ട് കണ്ടോ. പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് അബ്സോർബ് ആവും. ആൻഡ് ദെൻ പെറ്റൽസ് ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നത് കുറച്ച് നേരം അടച്ച് വെക്കുക. മേ ബി ഒരു 15 minutes ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ആ പെറ്റൽസിൻ്റെ ഫുൾ പവർ ഒന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒബ്സേർവ് ചെയ്യട്ടെ. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനർ എടുത്തതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഹോട്ട് ആൻഡ് കോൾഡ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 രീതിയും കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പിങ്ക് ആയിട്ടുള്ള കളറായിട്ടുണ്ട്. എനിക്കൊന്നും നമ്മൾ ലെമൺ ഒരു ഇത്തിരി ലെമൺ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ കുറച്ചും കൂടെ ഒന്ന് ഭംഗി വയ്ക്കും കേട്ടോ. അപ്പോൾ ദേ ഞാൻ നേരെ 2 glasses ഇത് ഒഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. ബ്ലഡ് ഷുഗർ ലെവൽ ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ലിവർ നല്ല സൂപ്പർബൻ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാവുന്ന ആളുകൾക്ക് ഇതൊരു സൂപ്പർബായിട്ടുള്ള ഡ്രിങ്കാണ്. റിച്ച് ഇൻ വിറ്റമിൻ സി ഓൾസോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഡ്രോപ്പ് ഓഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളിയായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഈ ഒരു സമയത്ത് അതായത് കോവിഡ് വന്നതിന് ശേഷം എവറിബഡി ഈസ് ജസ്റ്റ് ഇൻ സെർച്ച് ഓഫ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. ഇമ്മ്യൂണിറ്റി വേണം, ഇമ്മ്യൂണിറ്റി വേണം അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ സാധനം. എനിക്കൊന്നും ദിവസത്തിലൊരു ഡെയിലി ഒരു 2 glasses കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. എല്ലാ ആളുകളും വെയിറ്റ് ലോസ് തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ കോൾഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ആൻഡ് ദെൻ ഞാൻ ഇതിലേക്ക് പോർ ചെയ്തിട്ട് വീണ്ടും ഒരു ലൈം സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പം കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ടല്ല നിങ്ങൾക്ക് കുടിക്കേണ്ടതെങ്കിൽ ഇത്തിരി ഷുഗറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡ്രിങ്കാണ്. പക്ഷേ ഹെൽത്തി ആവണമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇത് പ്ലെയിൻ ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ എ പ്രഗ്നൻറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഇഫ് യു ആർ ട്രൈങ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഇത് കുടിക്കരുത്. കാരണം ഏതൊരു കാര്യത്തിനും പോലെ ഇതിനും റിസ്ക് ഉണ്ട്. അപ്പം ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും പീപ്പിൾ ആർ ട്രൈങ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഇത് നല്ലതല്ല.
നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറഗുലർ പീരിയഡ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ്. ഓൾസോ വെയിറ്റ് ലോസ്, ലിവറിൻ്റെ ഫങ്ഷനിങ്ങിന്, കൊളസ്ട്രോളിൻ്റെ ഫങ്ഷനിങ്ങിന്, ബ്ലഡ് ഷുഗർ ലെവൽസ് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഹോട്ട് ഓ കോൾഡ് ഇറ്റ്സ് യുവർ ചോയ്സ്. കുറച്ചും കൂടെ ഹെൽത്തി ആണെങ്കിൽ ഹോട്ടായിരിക്കും നല്ലൊരു ഓപ്ഷൻ. അപ്പം ഇത് ഞാൻ ചുമ്മാ വെറുതെ മഴയത്തൊന്നും ഗാർഡനിലേക്ക് ഇറങ്ങിയ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോ ആണ്. നല്ല രസമല്ലേ. ഈ ചെമ്പരത്തി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാടൻ ചെമ്പരത്തി ഇല്ലേ, അതായത് നേരിയ പെറ്റൽസ് ഉള്ള ആ പെറ്റൽസ് ഉള്ള ചെമ്പരത്തി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചെമ്പരത്തി ഞാൻ വെറുതെ ഒരു രസത്തിന് പറിച്ചെടുത്തതാണ്. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു ഡ്രിങ്കിന് ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഡ്രിങ്കാണിത്.